ആദ്യം കേട്ടോ, നമ്മളെയൊക്കെ ഇവിടെയുള്ള കാരണന്മാരുടെ പ്രായത്തിലുള്ളവർക്ക് പോലും അറിയത്തില്ല ഇങ്ങനെ ഒരു വെള്ളം കയറിയായിട്ട്. ഒരു 58 വെള്ളം എന്ന് പറയുന്നത് അതൊക്കെ അതുപോലും ഇവിടെ നമ്മുടെ ഇവിടെ വിധി കയറിയിട്ടുണ്ട്. ഇപ്രാവശ്യം കടക്കാത്ത കയറി എല്ലാം വെള്ളമായിട്ട് ഇവിടെ എല്ലാം വെള്ളമായിരുന്നു. ആദ്യമായിട്ടാണെങ്കിൽ സംഭവം തരത്തിലുണ്ടായിരുന്നു. വെറും 3 മണിക്കൂർ കൊണ്ട് സംഭവിച്ചാണ്. ഇനിയും മഴ തുടരുകയാണെങ്കിൽ ആശങ്ക ഉണ്ടാവും. മഴ തുടരുകയാണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ നമുക്കതൊരു കാരണവശാലും ഇത് തന്നെ പ്രതീക്ഷിക്കേണ്ടി വരും. പിന്നെ തന്നെ എല്ലാം കൂടെ എല്ലാ നാട്ടുകാരിലാണ് കൂടിയ സാധനമെല്ലാം പൊറുക്കി മണ്ട കയറ്റി ഒരു തരത്തിലും നഷ്ടമുണ്ടോ? അരിയൊക്കെ കുറച്ച് അരി പോയി വെള്ളത്തിലായി. ഞങ്ങൾക്കാർക്കും ഇങ്ങോട്ട് കടക്കാൻ പറ്റില്ല. ഞങ്ങളൊക്കെ ഇങ്ങോട്ട് വരാൻ പറ്റില്ല. വീടുകളിൽ ഈ വീട്ടിൽ വെള്ളം കയറി. ഈ വീട് അപ്പുറത്തെ ചായക്കടയിലെ വെള്ളം കയറി. എല്ലായിടത്തും ഇവിടെ കംപ്ലീറ്റ് വെള്ളം മൊത്തം കയറി. പിന്നെ റോഡ് കൂടെ 3 അടി വെള്ളത്തോളം കൂടി വെള്ളമായിരുന്നു. വെള്ളം നിറഞ്ഞങ്ങനെ നിൽക്കുകയായിരുന്നു. കാര്യമായ നാശനഷ്ടങ്ങളുണ്ടോ? നാശങ്ങളായി കടകയറുള്ളൂ. അല്ല വേറെ നഷ്ടങ്ങളെന്ന് പറഞ്ഞാൽ കുറെ വാഴ അപ്പുറത്തെ എല്ലാം പോയിട്ടുണ്ട്. മീനുകളും എല്ലാം പോയി, മീനെല്ലാം പോയി. അങ്ങനെ സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. വേറെ ഒന്നുമില്ല. പ്രതീക്ഷിക്കാൻ പറ്റുന്ന അവസ്ഥയിലോട്ടാണ് പോകുന്നത് എന്നുവെച്ചാല് നമ്മുടെ ചരിത്രത്തില് മറ്റേ പ്രളയം ഉണ്ടായ പോലും 5-6 ദിവസം കൊണ്ടാണ് നമുക്ക് ഇവിടെ. എന്നാലും റോഡിൽ വരെ വെള്ളം വന്നില്ല. പക്ഷെ ഇപ്രാവശ്യത്തെ വെള്ളം പറഞ്ഞാല് 3 മണിക്കൂറുണ്ട്. 8 മണിക്ക് തുടങ്ങിയ മഴ 11 മണിയായപ്പോ ബ്ലോക്ക് ആയിട്ടുണ്ട്. എന്തായിരിക്കും കാരണം? ഉരുൾപൊട്ടൽ 3 ഇവിടെ നമ്മുടെ മണ്ണം കുഴമ്പള്ളി അവിടെയൊക്കെ പന്നിഫാമൊക്കെ ഒടിച്ചു പോയിട്ടുണ്ട്. അവിടെയൊക്കെ ഉണ്ടായ ഉരുൾപൊട്ടലാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണം. ഒരു 4 അടുത്തോ ഒരുമിച്ച് തോട് നിറഞ്ഞു കയറി. തീരാറ്റോട്ടൊക്കെ പറഞ്ഞാൽ അവർ കടക്കാരൊന്നും പ്രതീക്ഷിച്ചില്ല. 15 മിനിറ്റ് കൊണ്ട് 5 അടി വെള്ളമാകും. കടലിലോട്ട് നഷ്ടമൊന്നുമില്ല. എല്ലാ കടക്കാരും ഒക്കെ എല്ലാവർക്കും എല്ലാ ഇവിടെയൊക്കെ വീടുകളെന്ന് പറഞ്ഞാൽ ചെളി പോയി തീർന്നിട്ടില്ല. ഇവിടെ അവരുടെ കൂട്ടക്കല്ലെ ഭാവം വീടുകളിൽ നിറഞ്ഞ് ഒരാൾ കൊടുത്തിന് മുകളിലായിരുന്നു. അപ്പൊ ഇത് ഇന്ന് തന്നെ ഇപ്പം അടിവാരിയെല്ലാം കഴിഞ്ഞ 5-10 അടിവാരി കാൽമുട്ടിൽ അത്ര വെള്ളം ചെളിയ. ഈ ഉരുൾപൊട്ടലിന്റെ ചെളി എന്ന് പറയുന്നത് ചെളിയെല്ലാം പോരാൻ വേണ്ടി ആൾക്കാർ പോയി. പ്രളയത്തിന്റെ ആശങ്ക ഉണ്ടോ? പ്രളയത്തിന്റെ ആശങ്ക എന്ന് പറഞ്ഞാൽ ഇതുപോലെ മഴ നിൽക്കുവാണെങ്കിൽ ഇനിയും ഉണ്ടാവാം പ്രതീക്ഷിക്കാം. ഞങ്ങളെ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത്രയും വെള്ളം വളവിലേക്ക് വരുന്നു. ഇത് ഈ പള്ളിയിലത്രയും വെള്ളം ഇത്ര പെട്ടെന്ന് ഞങ്ങളെല്ലാം നോക്കിയില്ല. അതിന് ബസ്സുകാർ വന്നു ഒരു ട്രാൻസ്പോർട്ട് കൊണ്ടൊക്കെ തോന്നുന്നു. അപ്പൊ അവര് പറഞ്ഞത് പറഞ്ഞു വണ്ടി ഒന്നും അങ്ങോട്ട് കടത്തി കൊടുക്കുന്നു. ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. ആൾക്കാരിലാണ് കൂടി. അപ്പൊ ബസ് തിരിച്ചു കൂടെ പോകണമെങ്കിൽ തിരിച്ചങ്ങോട്ട് വിടുക. അതായത് വന്ന വണ്ടികളെ തിരിച്ചു വിടുക. അത് പെട്ടെന്ന് ഒരു ഈ കടകത്തൊക്കെ വെള്ളം ഈ കട ആ കട മഴ തുടരുകയാണെങ്കിൽ പ്രളയത്തിനൊരു സാധ്യത ഉണ്ടോ? ഇവിടെ ഒക്കെ ഉരുൾപൊട്ടാൻ ചാൻസ് കൂടുതലുള്ള സ്ഥലങ്ങളാണ്. ഈ മല ഓര മേഖലയല്ലേ ഉരുൾപൊട്ടാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. എന്തായിരിക്കും ഉരുൾപൊട്ടാനുള്ള കാരണം പറയാൻ പറ്റത്തില്ല. 1000 കയറ്റി എടുക്കുക എല്ലാം അതിൻ്റെയൊക്കെ ആയിരിക്കും. മനുഷ്യൻ അതിൻ്റെ ആയിരിക്കാൻ വഴിയുണ്ട്. അതല്ലാതെ പറയത്തില്ല. ഈ ഉരുൾപൊട്ടനോട് ചൂട് നിറയുകൊണ്ടാണോ ഇവിടെ പരിസരത്ത് വെള്ളം കയറുന്നത്? അതെ, 6 അങ്ങോട്ട് കുഴിഞ്ഞു പോയിട്ട് വീതി കുറഞ്ഞു വരിക. കുഴിഞ്ഞു കുഴിഞ്ഞു പോയിട്ട് ബാക്കി വെള്ളം അങ്ങോട്ടേ പോകുന്നു. അതുപോലെ ഒരു ഇടവഴി പോലും ഇല്ല. എല്ലാം കെട്ടി കിടക്കി ഓരോരുത്തർ എടുത്തു വെക്കില്ല. നേരത്തെ പ്രളയത്തിന്റെ ഭാഗമായിട്ട് മണ്ണൊക്കെ പുഴയിലുണ്ട്. അത് നീക്കം ചെയ്തിട്ടില്ല. ഇപ്പോഴും ആശങ്കയുണ്ടോ പ്രളയത്തിന്റെ? വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ എന്നാ ചെയ്യാനാണ്? ഇവിടെ എല്ലാ വീട്ടിലും കടകളിലൊക്കെ വെള്ളം കയറി. ഇവിടെ ഈ കട വരെ ഇത്ര കയറി പിന്നെ അങ്ങോട്ട് പെട്ടെന്നായിരുന്നു വെള്ളം കയറി. ആ ഒരു 1.5 മണിക്കൂർ പോലും എടുത്തില്ല വെള്ളം കയറാൻ. നമുക്കൊന്ന് മാറ്റാൻ സമയം പോലും കിട്ടിയിരുന്നല്ലേ? ഇല്ല, ഈ കടയിലൊക്കെ ഞങ്ങളെല്ലാം ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവരും കൂടെ വന്ന് നോക്കിയാൽ എടുത്ത് അങ്ങോട്ട് മാറ്റുമായിരുന്നു. അങ്ങോട്ട് മാറ്റുന്നു ഒക്കത്തി കയറ്റി പയ്യെ പയ്യെ വെള്ളം കയറിയിട്ട്. ആ ഇതല്ല, ഇത് പെട്ടെന്നാ. ഇതൊരു 1.5 മണിക്കൂർ പോലും എടുത്തില്ലെന്ന് എല്ലാം കൂടെ നോക്കിയിടാം.